ഹലോ ഏഞ്ചൽ പ്ലാക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ ഇടങ്ങളിലും മഴയൊക്കെ കിട്ടി തുടങ്ങി എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അല്ലേ നല്ല ചൂടിന് ഉള്ളിൽ ഒരു നല്ലൊരു മഴയൊക്കെ കിട്ടി നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ചെടികളെ കൂടി നമുക്കൊന്ന് വെട്ടി ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് ഇപ്പോൾ പല ചെടികളിലെയും പൂക്കളൊക്കെ കൊഴിഞ്ഞ് അവയുടെ വളർച്ച ആരംഭിക്കുന്ന ഘട്ടമാണിപ്പോൾ അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ബൊഗൻ വില്ല ചെടികളൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് പൂക്കളൊന്നും ഇല്ലാണ്ടാവുന്ന ആ ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കൈകളിലുള്ള ബുഗൻ വില്ല ചെടികളൊക്കെ നമ്മൾ നല്ല ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം അതിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വീടുകളിലൊക്കെയുള്ള ബൊഗൻവെല്ല ചെടികൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വെട്ടിയൊരുക്കി കൊടുക്കാൻ മറക്കരുത് നല്ല ശാഖകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഹാർഡ് പ്രൂണിംഗ് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ നമ്മുടെ കയ്യിലുള്ള രണ്ട് മൂന്ന് പോട്ടുകൾ ഇറക്കി വെച്ച് നമ്മളതിലത്തെ പൂക്കളൊക്കെ ഒരു കുറച്ചൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും നമ്മളതിനൊന്നും വക വെക്കുന്നില്ല കാരണം അതിൻ്റെ പൂക്കുന്ന കാലഘട്ടം കഴിഞ്ഞു ഇനി അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ തൊട്ടാണ് നമ്മുടെ ബുകൻവില്ല ചെടികളിൽ നിറയെ പൂക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിന് മുൻപായിട്ട് നമ്മുടെ ചെടികളിൽ ഇങ്ങനെ വെട്ടിയൊരുക്കി അതിനെ ഹെൽത്തിയാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് നമുക്കത് ആ പൂക്കളൊക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ ദാ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വെട്ടി കളഞ്ഞു അതുപോലെ തന്നെ ഈ കമ്പുകൾ നമുക്കൊന്ന് നട്ടുവെച്ച് കൊടുത്തു നോക്കാം കേട്ടോ ചിലതൊക്കെ നമുക്ക് പിടിച്ചു കിട്ടും ഇനി അതിന് ശേഷം നന്നായിട്ട് ഹാർഡ് ബ്രോണിങ് ചെയ്ത ശേഷം നമ്മളതിലേക്ക് വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവുമാണ് ആട്ടിൻ കാഷ്ടം ഈ ഒരു മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളമാണ് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫാക്റ്റം ഫോസ് ആണ് കേട്ടോ ഫാക്റ്റംഫോസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്താണ് അതിൻ്റെ ഗുണങ്ങള് ഗുണങ്ങൾ എന്നൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾതാ ഈ ഒരു ചാണകപ്പൊടിയിലേക്ക് ഈ ഒരു ആട്ടിൻ കഷ്ടവും അതേപോലെ തന്നെ ഒരു പത്തോ പന്ത്രണ്ടോ തരി മാത്രം ഫാക്റ്റൻഫോ ഫാക്റ്റംഫോസും എടുത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഫോസ് എന്ന് വെച്ചാൽ എൻ പി എസ് ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് അതായത് നൈട്രജൻ ഫോസ്ഫറസ് സൾഫർ നൈട്രജൻ ഇരുപത് ശതമാനം ഫോസ്ഫറസ് ഇരുപത് ശതമാനം സൾഫർ പതിമൂന്ന് ശതമാനം ഇവയെ കൂടാതെ അമോണിയം സൾഫേറ്റും അമോണിയം ഫോസ്ഫേറ്റ് പോലെയുള്ള മൂലകങ്ങളും ഇതിനകത്തുണ്ട് ഇത് നമ്മളൊരു ചെടിയെ അതായത് ഒരു ചെറിയ തൈനെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തൊട്ട് നല്ലപോലെ വളർച്ച പ്രാപിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഹാർഡ് ബ്രൂണിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ചെടിക്ക് വളർച്ച വയ്ക്കുന്ന ആ ഒരു സമയത്ത് വളർച്ച വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്താണ് നമ്മൾ ഫാറ്റും ഫോഴ്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ വളതങ്ങളിൽ അപ്പോൾ അതാ നമ്മൾക്ക് ഒരു മൂന്ന് പോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഹാർഡ് ബ്രോൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മഴയെത്തി ഇരുന്നിരുന്ന പോട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിലുള്ള ആ ഒരു പോട്ട് മിക്സൊക്കെ നല്ലപോലെ ഒരു എന്താ കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്നൊരു ചെറിയ കമ്പ് ഉപയോഗിച്ചിട്ട് ഒന്നൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വളക്കൂട്ട് ഇതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് ആട്ടിന് കാഷ്ടംട്ടോ കാരണം ആട്ടിന് കഷ്ടം വളരെ ചൂടുള്ള ചൂടാണ് ചൂടുള്ളൊരു വളക്കൂട്ടാണ് അതുകൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് ഇതധികം ഉപയോഗിക്കാറില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് വല്ലാതെ അങ്ങോട്ട് ചൂട് അടിയിൽ നിന്നും ആ വേരിലേക്കും കൂടുതലായിട്ട് ചൂട് എടുക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ മഴക്കാലത്താണ് നമ്മൾ ആട്ടിൻ പ്രയോ ആട്ടിൻ കഷ്ടത്തോണ്ടുള്ള പ്രയോഗങ്ങൾ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കാറ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ചെടികളും വെട്ടി ഒരുക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ ചെടികളുടെയും വളർച്ച വരുന്ന അതായത് വളരുന്ന കാലഘട്ടമാണ് ഈ ഒരു സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ചെടികളെ നല്ല റോസ് ആയിക്കോട്ടെ ഇതുപോലെ ബൊഗൻവില്ലകളായിക്കോട്ടെ എന്ത് തന്നെ എന്ത് തരം ചെടിയാണെങ്കിലും നല്ലപോലെ വളരാൻ വേണ്ട സമയമാണിത് അതുകൊണ്ട് നല്ലപോലെ വളക്കിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല വളക്കോട്ടുണ്ടാക്കി നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇനി ഒരു പോട്ടി മിക്സ് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഓരോ ചട്ടിയിലേക്കും സൈഡുകളിലായിട്ട് നമ്മൾ മണ്ണൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പരമാവധി നമ്മുടെ ചെടികളെയൊക്കെ അതായത് റോസ് പോലെയുള്ള ചെടികളൊക്കെ കൂടുതൽ മഴ കൊള്ളുന്ന ഭാഗത്ത് നിന്ന് എടുത്ത് ഒന്ന് സൺഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെക്കേണ്ട ഒരു സമയമാണ് കേട്ടോ നല്ല പോലെ മഴ ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളങ്ങളൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു സൺഷെയ്ഡ് ഉള്ള ഭാഗത്തേക്കൊക്കെ മാറ്റി മാറ്റിവെക്കാം പ്രത്യേകിച്ച് നമ്മുടെ ബാൽസഞ്ചടിയൊക്കെ മാറ്റിവെക്കുക കേട്ടോ അതാ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ആഴ്ച മുന്നേ നമ്മൾ ഇങ്ങനെ വളപ്രയോഗം ചെയ്ത് നന്നായി പ്രൂണൊക്കെ ചെയ്ത് വെച്ച് വളപ്രയോഗം ചെയ്തൊരു ചെടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെ വളം കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് നല്ല പോലെ വളർ വളരാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വന്നു ഇതാ കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഇതൊരു പൊഗൻ വില്ലയാണ് അതേപോലെ തന്നെ നമ്മൾ മെയ് ലാസ്റ്റോട് കൂ ലാസ്റ്റ് സമയമായപ്പോൾ പ്രൂൺ ചെയ്ത് വെച്ച റോസാ ചെടികളാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഹെൽത്ത് നോക്കൂ ഇതേപോലെ ഇതേ സെയിം വളം തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് ഇതാ വീണ്ടും പൂത്ത് തളർ തളിർത്തു തുടങ്ങി നല്ല തളിരിലകളൊക്കെ വന്നു തുടങ്ങി അതേപോലെ തന്നെ ഇലകളായാലും പുത്തൻ ഇലകളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ മഴക്കാലത്തും പൂക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അതാ ചെറിയ മുട്ടുകളൊക്കെ വന്ന് പൂവിടാനായിട്ട് തുടങ്ങുകയാണ് പക്ഷെ ഇത് മഴയത്തെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് സൺഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇതിലൊക്കെ നോക്കൂ ഇത്രയും മഴക്കാലത്ത് പോലും നല്ലപോലെ പൂക്കൾ തരുന്നുണ്ട് കേട്ടോ ോസൊക്കെ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ചെടികളിലും നിങ്ങളുടെ വീടുകളിലെ ചെടികളും ഒന്ന് നല്ല മഴ കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഒന്ന് നീക്കി വെച്ച് ഇവയൊക്കെ നല്ലപോലെ ഹാർഡ് ഒക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കൂ അപ്പോൾ നല്ല പോലെ നിങ്ങളുടെ റോസ ആ ചെടികളായിക്കോട്ടെ പൂന്തോട്ടത്തിലെ എല്ലാ ചെടികളായിക്കോട്ടെ നല്ലപോലെ വളരും കേട്ടോ അപ്പോൾ അത് ആ പത്ത് മണിക്കൂട്ടങ്ങളും നമ്മൾ വെട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ അതിനെയും പ്രൂൺ ചെയ്ത് നിർത്തൂ അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്